standards formed when a transversal intersects two lines. അതായത് ഇത് രണ്ട് ലൈൻസ് ആണ്, അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്, അതായത് ആംഗിൾ വൺ, ആംഗിൾ ടു, ആംഗിൾ ത്രീ, ആംഗിൾ ഫോർ, ആംഗിൾ ഫൈവ്, ആംഗിൾ സിക്സ്, ആംഗിൾ സെവൻ, ആംഗിൾ എയ്റ്റ്, ഇത് പല തരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്. ഒന്നാമത് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ് നോക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസ് അതായത് ഈ ലൈനിൻ്റെ മുകളിൽ ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ്, ഈ ലൈനിൻ്റെ മുകളിൽ ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ്, അതായത് വൺ ത്രീ, ആംഗിൾ വൺ ആൻഡ് ആംഗിൾ ത്രീ. ഈ ലൈനിൻ്റെ താഴെ ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ്, ഈ ലൈനിൻ്റെ താഴെ ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ്, ടു ആൻഡ് ഫോർ, ആംഗിൾ ടു ആൻഡ് ആംഗിൾ ഫോർ. ഇനി ഈ ലൈനിൻ്റെ മുകളിൽ ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ്, ഈ ലൈനിൻ്റെ മുകളിൽ ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ്, എയ്റ്റ് ആൻഡ് സിക്സ്, എയ്റ്റ് ആൻഡ് സിക്സ്. ഈ ലൈനിൻ്റെ താഴെ ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ്, ഈ ലൈനിൻ്റെ താഴെ ട്രാൻസ്വേഴ്സലിൻ്റെ റൈറ്റ്, സെവൻ ഫൈവ്, ആംഗിൾ സെവൻ ആൻഡ് ആംഗിൾ ഫൈവ്. ഈ നാല് പെയേഴ്സ് ഓഫ് ആംഗിൾസിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് പറയുക. രണ്ടാമത്തെ ടൈപ്പ് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇതിൽ പേരിൽ തന്നെ ഉണ്ട്, ഇൻറ്റീരിയർ ആംഗിൾസ്, ഇൻറ്റീരിയർന്ന ഉള്ളിലുള്ളത്, അതായത് ഈ രണ്ട് ലൈനിൻ്റെയും ഇടയ്ക്കുള്ളത്, അങ്ങനത്തെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അതായത് ഡയഗണലായിട്ട് വരുന്നത്, ടു ആൻഡ് സിക്സ്, ത്രീ ആൻഡ് സെവൻ, ആംഗിൾ ടു ആൻഡ് ആംഗിൾ സിക്സ്, ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ സെവൻ. ഇതിനെയാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുക. മൂന്നാമത്തെ ടൈപ്പ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. പേരിലുണ്ട്, എക്സ്റ്റീരിയർ ആണ്, ഓൾട്ടർനേറ്റ് ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ എന്നാണ് പുറത്ത്, ലൈനിൻ്റെ പുറത്ത്, ഈ ലൈനിൻ്റെ പുറത്ത്, ഈ ലൈനിൻ്റെ പുറത്ത്, ഡയഗണൽ, കഴിഞ്ഞ ടൈപ്പ് ആംഗിൾ പോലെ. അപ്പോൾ ആംഗിൾ വൺ ആൻഡ് ആംഗിൾ ഫൈവ്, ആംഗിൾ വൺ ആൻഡ് ആംഗിൾ ഫൈവ്. അതുപോലെ ഇവിടെ പുറത്ത് ആംഗിൾ എയ്റ്റ് ആൻഡ് ആംഗിൾ ഫോർ, ലൈനിൻ്റെ പുറത്തുള്ളത്, ആംഗിൾ എയ്റ്റ് ആൻഡ് ആംഗിൾ ഫോർ. ഇതിനെയാണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുക. നാലാമത്തെ ടൈപ്പ് ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്. ഇത് പേരിലുണ്ട്, ഇൻറ്റീരിയർ പറഞ്ഞാൽ ഉള്ളിലുള്ളതാണ്, ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, ഒരേ സൈഡിൽ. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, അതായത് ഈ ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ സൈഡിലുള്ള, ടു ആൻഡ് ത്രീ, ആംഗിൾ ടു ആൻഡ് ആംഗിൾ ത്രീ. അതുപോലെ റൈറ്റ് സൈഡിൽ ആംഗിൾ സെവൻ, സിക്സ്, ആംഗിൾ സിക്സ് ആൻഡ് ആംഗിൾ സെവൻ. ഇതിനാണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് എന്ന് പറയുക. അവസാനത്തെ ടൈപ്പ് ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് നമ്മൾ മുകളിൽ തലയിൽ എടുക്കുക, ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്റ്റ് ചെയ്യണ ഭാഗം, ഈ പോയിൻ്റ്, ഈ പോയിൻറ്റിലുള്ള ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ്, ആംഗിൾ വൺ ആൻഡ് ആംഗിൾ സെവൻ, ആംഗിൾ വൺ ആൻഡ് ആംഗിൾ സെവൻ, ആംഗിൾ ടു ആൻഡ് ആംഗിൾ എയ്റ്റ്, ആംഗിൾ ടു ആൻഡ് ആംഗിൾ. അതേപോലെ രണ്ടാമത്തെ ലൈനും ട്രാൻസ്വേഴ്സലായിട്ട് മീറ്റ് ചെയ്യണ പോയിൻ്റ്, അവിടുത്തെ ഡയഗണലി ഓപ്പോസിറ്റ് ആംഗിൾസ്, ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ ഫൈവ്, ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ ഫൈവ്, ആംഗിൾ ഫോർ ആൻഡ് ആംഗിൾ സിക്സ്, ആംഗിൾ ഫോർ ആൻഡ് ആംഗിൾ സിക്സ്. ഈ ആംഗിൾസിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് പറയുന്നത്.